ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഓൺലൈൻ എക്സാമിൻ്റെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഈ എക്സാം നടന്നിരിക്കുന്നത് 2017 ഫെബ്രുവരി 6-നാണ്. എക്സാം സ്റ്റുഡിയോ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കായിരുന്നു, കേരള കൊളിഗേറ്റ് എഡ്യൂക്കേഷൻ മ്യൂസിക് കോളേജസ് അത് ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു എക്സാം നടന്നത്. സോ എക്സാം മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും അതുപോലെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് bibimohanan.com എന്ന മൈ നോട്ട്ബുക്കിൻ്റെ ബ്ലോഗിൽ ലഭിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. കറണ്ട് അഫെയർസിൻ്റെ ഒക്കെ PDF മെറ്റീരിയൽസ് ലഭ്യമാണ്. അപ്പോൾ അവിടെ അതുകൂടാതെ തന്നെ അവിടെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ക്വിസുകൾ, മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് ഞാൻ ആ ഒരു ബ്ലോഗിനും പ്രതീക്ഷിക്കുകയാണ്. പ്ലീസ് വിസിറ്റ് മൈ ബ്ലോഗ്, താഴെ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ പ്ലീസ് വിസിറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മെയിൽ വഴി സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ താഴെ ആ ഒരു ബ്ലോഗിൻ്റെ താഴെ റൈറ്റ് സൈഡിലായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാവുന്നതാണ്. മൊബൈലിലും ലാപ്ടോപ്പിലോ PCയിലോ ഏതിലാണെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. സോ പ്ലീസ് സപ്പോർട്ട് മീ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹൂ റോഡ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്? ആരാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എഴുതിയത്? അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ചിലരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻസ് വായിക്കണ്ടെന്ന്. അപ്പോൾ ചിലതിൻ്റെ മാത്രം ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷൻസ് വായിക്കാതിരിക്കാൻ തരമില്ലാത്തത് മാത്രമേ വായിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരാണ് എഴുതിയിരിക്കുന്നത്? ശ്രീനാരായണ ഗുരുവാണ് അല്ലേ? ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ പറയാറുണ്ട്, പക്ഷേ എന്നിരുന്നാലും കുറച്ചും കൂടിയൊക്കെ വേണമെന്ന് താല്പര്യമുള്ളവർക്കെ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയൊരു ചെറിയൊരു ബ്രീഫിംഗ് ഞാൻ തരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തിയിലാണ് ജന്മസ്ഥലം. പിന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പേര് നാരായണൻ എന്നായിരുന്നു. അതുപോലെ തന്നെ നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് അദ്ദേഹം. പിന്നെ ഇദ്ദേഹത്തെ പറ്റി പ്രധാനമായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന ഒരു നവോത്ഥാന നായകൻ കൂടിയായിരുന്നു ശ്രീനാരായണ ഗുരു. ഓക്കെ, അദ്ദേഹത്തിന് കോടതികളിൽ നേരിട്ട് ഹാജരാക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇനി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി അദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയും അദ്ദേഹമാണ്. ആ രാജ്യം ഏതായിരുന്നു? ശ്രീലങ്ക. ഇനി നൂറ്റാണ്ടിൻ്റെ മലയാളി, നൂറ്റാണ്ടിൻ്റെ മലയാളി, അങ്ങനെ മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ആരുടെ പേരിലാണ്, അല്ലെ ആരുടെ പ്രതിമയാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലാണ് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹത്തിൻ്റെ ജനന ദിവസത്തിനും മരണ ദിവസത്തിനും അദ്ദേഹത്തിൻ്റെ ജനനവും മരണവും രണ്ടും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനനവും മരണവും രണ്ടും അവധി ദിവസമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഓഗസ്റ്റ് 20ഉം സെപ്റ്റംബർ 20ഉം. ഓഗസ്റ്റ് 20 ആണ് അദ്ദേഹത്തിൻ്റെ ജനനം, സെപ്റ്റംബർ 20 ആണ് അദ്ദേഹത്തിൻ്റെ അന്തരിച്ച ദിവസം. ഇനി ജീവിച്ചിരിക്കെ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ് അദ്ദേഹം. അതുകൂടി ഓർത്തു വയ്ക്കുക, ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്നാണ്. അത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത്. ഇനി ഒരു എക്സ്ട്രാ പോയിന്റും കൂടി ഞാൻ പറഞ്ഞിട്ട് അടുത്തതിലേക്ക് നമുക്ക് പോകാം. ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സമ്മേളനം ഏതാണ്? ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സമ്മേളനം, ഇത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ജു കമ്പനി ബോർഡ് എക്സാം 2013 അന്ന് ചോദിച്ചിട്ടുള്ളൊരു എക്സാമാണ്, ക്വസ്റ്റ്യൻ ആണിത്. അതിൻ്റെ ആൻസർ പറവൂരാണ്. ഓക്കെ, പറവൂർ. അപ്പോൾ അത്രയും നമുക്ക് നോക്കാം ശ്രീനാരായണ ഗുരുവിനെ പറ്റി. വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചേർത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ മാത്രം ഒരു വീഡിയോ ഞാൻ ചെയ്യാം, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ടു ഡിസിപ്പിൾസ് ഓഫ് ശ്രീനാരായണ ഗുരു അറ്റൻഡഡ് ദ വൈക്കം സത്യാഗ്രഹ വെയർ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ട് ശിഷ്യന്മാരിൽ രണ്ടുപേർ വൈക്കം സത്യാഗ്രഹം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് ആരൊക്കെയാണ്? സ്വാമി സത്യവർദ്ധനും, പിന്നെന്താ ആരാണ്? ഓപ്ഷൻ എ ആണ്, കൊട്ടുകോയിക്കൽ വേലായുധനും. സ്വാമി സത്യവർദ്ധനും അതുപോലെ കൊട്ടുകോയിക്കൽ വേലായുധനും, ഇവർ രണ്ടുപേരുമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്.
അടുത്തത് സാവിത്രി കുട്ടി അഥവാ വിധവാ വിവാഹം. ഈസേ, സാവിത്രി കുട്ടി അഥവാ വിധവാ വിവാഹം എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു ഡ്രാമയാണ്, അതൊരു ഡ്രാമയാണ്, അതൊരു നാടകമാണ് സാവിത്രി കുട്ടി അഥവാ വിധവാ വിവാഹം. വിച്ച് ഇയർ ദ സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ സബ്മിറ്റഡ്? സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തത് എന്നാണ്? സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തത് എന്നാണ്? 1900s കേട്ടോ, 1900s. ഇപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു 1896 അല്ലേ ഫസ്റ്റ് ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ഏതാണ്? 1900s. ഹു വാസ് ദ മാർട്ടിയർ ഓഫ് മാലിയം സത്യാഗ്രഹ? ഇതും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, 3-ഓ 4-ഓ തവണ തന്നെ ഇപ്പോൾ കണ്ടിരിക്കുന്നു. അപ്പോൾ പാലിയം സത്യാഗ്രഹത്തിൻ്റെ മാർട്ടിയർ ആരായിരുന്നു? അത് ഓപ്ഷൻ ബി ആണ്, AG വേലായുധൻ. AG വേലായുധനാണ് കറക്റ്റ് ആൻസർ. ഹൂ റോട്ട് ദ ബുക്ക് അനർഹ നിമിഷം? അനർഹ നിമിഷം എന്നാണ് കേട്ടോ, ഹൂ റോട്ട് ദ ബുക്ക് അനർഹ നിമിഷം, ആരാണ് അനർഹ നിമിഷം എന്ന ബുക്ക് എഴുതിയത്? അത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീറാണ് അനർഹ നിമിഷം എന്ന ബുക്ക് എഴുതിയത്. ഹൂ ഈസ് ദ ഫേമസ് വുമൺ ആക്ടിവിസ്റ്റ് ഓഫ് കേരള മഹിളാ ദേശസേവിക സംഘ്? ഹൂ ഈസ് ദ ഫേമസ് വുമൺ ആക്ടിവിസ്റ്റ് ഓഫ് കേരള മഹിളാ ദേശസേവിക സംഘ്? ആരാണ് കേരള മഹിളാ ദേശസേവിക സംഘത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വുമൺ ആക്ടിവിസ്റ്റ്? അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഓപ്ഷൻ സി ലളിത പ്രഭു. ലളിത പ്രഭു ആയിരുന്നു കേരള മഹിളാ ദേശസേവിക സംഘത്തിൻ്റെ പ്രമുഖ നേതാവ്. അടുത്തത് ദ വേൾഡ് അൽഷിമേഴ്സ് ഡേ. വേൾഡ് അൽഷിമേഴ്സ് ഡേ ഈസ് ഒബ്സേർവ്ഡ് ഓൺ. അൽഷിമേഴ്സ് ഡേ ഒബ്സേർവ് ചെയ്യുന്നത് എന്നാണ്? അൽഷിമേഴ്സ് ഡേ September 21st ആണ് അല്ലേ, September 21st ആണ് വേൾഡ് അൽഷിമേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ. September 21st ആണ് വേൾഡ് അൽഷിമേഴ്സ് ഡേ. നമ്മൾ ആദ്യം September 20 കാര്യം പറഞ്ഞിരുന്നു അല്ലേ, ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനം, അതിൻ്റെ പിറ്റേ ദിവസം September 21st വേൾഡ് അൽഷിമേഴ്സ് ഡേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അത് രണ്ടും കണ്ടതുകൊണ്ട് ഇങ്ങനെ ലിങ്ക് ചെയ്തെന്നേ ഉള്ളൂ. ഹൂ ഈസ് ദ ഓദർ ഓഫ് ദ ബുക്ക് അകലത്തിരുട്ട്? അകലത്തിരുട്ട് അത് ആ ഒരു ബുക്ക്, അകലത്തിരുട്ട് ആ ഒരു ബുക്കിൻ്റെ ഓദർ ആരാണ്? ഓക്കെ, അകലത്തിരുട്ട് എന്ന് പറയുന്നത് ആരുടെ ബുക്കാണ്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുടെ ബുക്കാണ് അകല തിരുട്ട്. ആൻഡ് ഹൂ റോട്ട് ദ ഓട്ടോബയോഗ്രഫി ആത്മകഥ? ആത്മകഥ എന്ന ഓട്ടോബയോഗ്രഫി എഴുതിയത് ആരാണ്? ആത്മകഥ, ആത്മകഥ എന്നത് ആരുടെ ഓട്ടോബയോഗ്രഫി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കാമാചെറിയാൻ, അന്നാചാണ്ടി, KR ഗൗരിയമ്മ, കുട്ടിമാളു അമ്മ എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആത്മകഥ എന്ന് പറഞ്ഞാൽ അന്നാചാണ്ടിയുടെ ഓട്ടോബയോഗ്രഫി ആയിട്ടാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്, അന്നാചാണ്ടി. ഓക്കെ, അപ്പോൾ ഈ ആത്മകഥ എന്ന പേരിൽ മറ്റു പലരും ഇതുപോലെ ബുക്ക്സ് എഴുതിയിട്ടുണ്ട്, ആത്മകഥ, എൻ്റെ കഥ, അങ്ങനെയൊക്കെ. അപ്പോൾ ആത്മകഥകളെ പറ്റി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ. അതായത് പലതരത്തിലുള്ള ആത്മകഥകളെ ആരുടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇനി ഇതിൽ വൈകുണ്ഠസ്വാമികളുടെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. വൈകുണ്ഠസ്വാമികൾ അകലത്തിരുട്ട് എന്ന ബുക്ക് എഴുതിയ ആളാണ് വൈകുണ്ഠസ്വാമികൾ. അതുപോലെ തന്നെ അദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങളോട് പറയാം. മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു നവോത്ഥാന നായകൻ കൂടിയായിരുന്നു. ഇനി വൈകുണ്ഠസ്വാമിയുടെ ജന്മദിനം 12 March. ഈ 12 March സർക്കാർ നാടാ സമുദായത്തിന് മാത്രം, അവർക്ക് മാത്രം നിയന്ത്രിത അവധി നൽകിയിട്ടുണ്ട് കേട്ടോ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവനകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ക്ഷേത്രങ്ങളിലുള്ള ദേവദാസി സമ്പ്രദായത്തെയൊക്കെ എതിർത്ത ആളാണ്. അതുപോലെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. ഇനി വേറൊരു ചോദ്യം നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്, കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സാമൂഹിക പരിഷ്കർത്താവ്, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് അതാരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അയ്യാ വൈകുണ്ഠാറാണ് കേട്ടോ, അയ്യാ വൈകുണ്ഠാർ. ഇനി ഇദ്ദേഹം തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണമെന്നും അതുപോലെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെൺ നീച ഭരണമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു.
പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഒരു ചോദ്യമാണ് ഏത്, സമത്വ സമാജം, സമാജം ആരാണ് സ്ഥാപിച്ചത് എന്ന് പറഞ്ഞായിരുന്നു ആദ്യത്തെ ഒരു നവോത്ഥാന പ്രസ്ഥാനമാണത്, സമത്വ സമാജം എന്ന് പറഞ്ഞത്. കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം. അത് സ്ഥാപിച്ചത് 1836 ഓക്കെ, 1836 സ്ഥാപിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പ്രത്യേകിച്ച്. ദെൻ വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് 110 ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? അങ്ങനെയൊരു ചോദ്യമുണ്ട്. വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് 110 ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ച തിരുവിതാംകൂർ രാജാവ്, അത് മറ്റാരുമല്ല സ്വാതി തിരുനാൾ മഹാരാജാവാണ്. 1838 അത് സ്വാതി തിരുനാളാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത്. ഇനി വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന വാക്യമുയർന്ന മുദ്രാവാക്യം ഉയർത്തിയത് അത് വൈകുണ്ഠസ്വാമികളായിരുന്നു കേട്ടോ. വൈകുണ്ഠസ്വാമികളാണ് പറഞ്ഞത് വേല ചെയ്താൽ കൂലി കിട്ടണം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് തൈക്കാടയ്യ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് നിർത്താം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് റിനേസൻസ് ലീഡേഴ്സിനെ പറ്റി പ്രത്യേകം ക്ലാസ്സുകൾ വേണമെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റേത് ടോപ്പിക് ആണെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ സജസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും ടോപ്പിക്കിൽ പ്രത്യേകിച്ച് ഞാൻ ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആ ടോപ്പിക്കുകളിൽ ഞാൻ ക്ലാസ്സുകൾ ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.